നമസ്കാരം. എന്റെ പേര് സൗപർണിക രാജഗോപാൽ. ഞാനൊരു സിംഗറാണ്, സോങ് റൈറ്ററാണ്, പള്ളിമുക്ക് താമസിക്കുന്നു. ഞാൻ ഈ ഇടയ്ക്കായിട്ട് പുതിയതായിട്ട് ഇറങ്ങിയ കൊക്കോ എന്ന മൂവിയിലും നിഴൽ എന്ന മൂവിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് തെലുഗു വെബ് സീരീസ് 30x21 ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഭാഗത്തിൽ പാടിയിട്ടുണ്ട്. കൊക്കോ എന്ന മൂവിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാ. K7 Studios വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, ഹി വാസ് വർക്കിംഗ് വിത്ത് ദ ടീം. ആ ടീമിന്റെ കൂടെ ഇരുന്ന് കമ്പോസ് ചെയ്യാനും പാട്ട് എഴുതാനും പാട്ടുകൾക്ക് ലിറിക്സും എല്ലാം കൂടെ ചെയ്യാൻ വേണ്ടിയുള്ള ടീമിന്റെ കൂടെ ഇരിക്കുമ്പോൾ അവര് ഒരു പാട്ട് എഴുതിയിട്ട് അവര് ദേ വർ ലുക്കിംഗ് ഫോർ എ പേഴ്സൺ, ഒരു വോക്കലിസ്റ്റിനെ തപ്പിക്കൊണ്ടിരുന്നിട്ട് ഓഡിഷൻ ചെയ്തു. അങ്ങനെ ഓഡിഷൻ ചെയ്തിട്ട് മൂന്നാല് പേര് വോക്കൽസ് ഒക്കെ അയച്ചു. എന്റെയും അപർണ എന്നൊരു പറഞ്ഞൊരു വേറൊരു സിംഗറിന്റെയും വോക്കൽസ് എടുത്തു. ആൻഡ് ഞങ്ങൾ രണ്ടും കൂടെ അത് പാടി, ഞങ്ങളത് പാടി അയച്ച് അത് സെലക്ട് ആയി. അങ്ങനെ കൊക്കോ മൂവിയില് പാട്ട്, ഒരു പാട്ട് കൊക്കോ കൊക്കോ തീവണ്ടി എന്ന് പറഞ്ഞൊരു പാട്ട് കൊക്കോയില് പാടിയിട്ടുണ്ട്. റെക്കോർഡിങ് ബേസിക്കലി ആദ്യം തന്നെ ഞാൻ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് പാട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മനസ്സിലായത് എനിക്കൊരു എൻ്റെ ഒരു എനർജി വെച്ചിട്ട് മാച്ച് ആവുന്ന ഒരു പാട്ടായിരിക്കും എന്ന്. എന്നിട്ട് ഞാൻ കടവന്ത്രയിലെ സ്റ്റുഡിയോ, ഞങ്ങളവിടെ സ്റ്റുഡിയോയിൽ പോയി പാട്ട് ഇരുന്ന് റെക്കോർഡ് ചെയ്തു. ഒരുപാട് ഇംപ്രവൈസേഷനും എല്ലാം ചെയ്തു. ആദ്യം എനിക്ക് ലിറിക്സ് ഒരുപാട് തെറ്റായിരുന്നു ബിഗിനിങ്ങിൽ വെച്ചിട്ട്, പിന്നെ പതിയെ ഓക്കെ ആയി. ഒരു ക്ലാസിക്കൽ വെസ്റ്റേൺ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു രണ്ടുപേരുടെയും വോക്കൽസ്, എൻ്റെ അപ്പറിൻ്റെയും വോക്കൽസ് വെച്ചിട്ട് പാട്ടിനൊരു ലൈഫ് കിട്ടി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു പ്ലേ ബാക്ക് സിംഗിങ്ങിൽ. ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. എനിക്ക് ഒരു രീതിയിലും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല, നെർവസ് ആയിരുന്നു, പക്ഷെ അത് ഓക്കെ ആയിട്ട് തന്നെ പോയി. എല്ലാ ടീം മുഴുവൻ ഭയങ്കര സപ്പോർട്ടുമായിരുന്നു. രാഹുൽ റിജി നായർ ഡയറക്ടറാണ്, ചേട്ടൻ ഫുൾ ഫ്രം ദ ഫസ്റ്റ് റെക്കോർഡിങ് ടു ദ ഡേ ഓഫ് ദ റിലീസ് ചേട്ടൻ ഫുൾ സപ്പോർട്ടായിരുന്നു. സിദ്ധാർത്ഥ പ്രദീപ് മ്യൂസിക് ഡയറക്ടർ, റിയലി അമേസിംഗ് ഡയറക്ടർ, ആൻഡ് ഹി വാസ് വെരി സപ്പോർട്ടീവ്. ആൻഡ് ബാക്കിയുള്ള എല്ലാ ടീമിലുള്ള എല്ലാവരും ഒരു രീതിയിലും സപ്പോർട്ട് മാറാണ്ടിരുന്നിട്ടില്ല. ദേവ് ഓൾവേസ് ബിൻ ദർ. അല്ലെന്ന നിഴൽ മൂവിയിലെ ട്രെയിലറിന് പാടാൻ ഞാൻ അറിഞ്ഞത് ലാസ്റ്റ് മിനിറ്റാണ്. ഞാൻ രാവിലെ എണീച്ചിട്ടാണ് ഞാൻ അറിയണേ അന്ന് റെക്കോർഡിംഗ് ഉണ്ട്. ആൻഡ് ഞാൻ ആ റെക്കോർഡിങ്ങിന് ചെന്നു. അപ്പോഴാണ് അറിയാം സൂര്യദാസ് കുറുപ്പിന്റെ മ്യൂസിക് ഡയറക്ഷനാണ്. അപ്പൊ ചേട്ടൻ ട്രെയിലർ കിട്ടിയതേ ഉള്ളൂ. ചേട്ടൻ പെട്ടെന്ന് ഒരു ട്രാക്ക് ഉണ്ടാക്കി വോക്കൽസ് എടുപ്പിക്കാന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് മൃദുൽ, വേറൊരു പ്ലേബാക്ക് സിംഗർ നീത്തു, ഞങ്ങൾ മൂന്നുപേരും കൂടെ ഞങ്ങളുടെ വോക്കൽസ് എടുത്തിട്ട് ചേട്ടൻ അപ്പൊ തന്നെ ഒരു ട്രാക്ക് ഉണ്ടാക്കി ഞങ്ങൾ കേൾപ്പിച്ചു. ചേട്ടൻ പറഞ്ഞ് നമുക്ക് നോക്കാം ഉണ്ടാവുമെന്ന്. എന്നിട്ട് അങ്ങനെ ട്രെയിലറിന്റെ ഒരു ഇത് കിട്ടി. ഞാൻ അന്ന് ആദ്യമായിട്ട് ആ ട്രെയിലർ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, അയ്യോ ഇതിൽ വലിയ വർക്കാണ്, നയൻതാര. വാസ് വെരി എക്സൈറ്റിംഗ്. ഇഡൽ വാസ് എ റിയലി ഭയങ്കര നല്ലൊരു വർക്കായിരുന്നു. ടീമൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായി. സൂര്യദാസ് കുറുപ്പ് അമേസിംഗ് മ്യൂസിക് ഡയറക്ടർ. വെരി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, എങ്ങനെയാണ് റെക്കോർഡിങ്ങിൽ, എങ്ങനെയാണ് ഒരു പ്ലേ ബാക്ക് സിംഗിങ്ങിന്റെ റെക്കോർഡിംഗ് പോകണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിഴലിന്റെ ആ പാട്ടിന് ഞങ്ങളൊരു ഒരു മ്യൂസിക് വീഡിയോ ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെതായ ഷൂട്ടും അതെങ്ങനെയാണ് ആ ഷൂട്ട് നടക്കണതും എല്ലാം കുറെ ഒരുപാട് പഠിച്ചു. ആ ഒരു വെരി ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇറ്റ്സ് വെരി ഗുഡ് എക്സ്പീരിയൻസ്. K7 Studios ഒരു റെക്കോർഡിങ്ങിന് വിളിച്ചു. ഇതും രാവിലെ മീൻസ് ലാസ്റ്റ് മിനിറ്റ് റെക്കോർഡിംഗ് ആയിരുന്നു. ജോസ് ജെന്നി എന്നുള്ള മ്യൂസിക് ഡയറക്ടറിന് വേണ്ടി ഒരു ട്രാക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു വെബ് സീരീസിന് വേണ്ടിയായിരുന്നു. എനിക്ക് അധികം ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഞാൻ റെക്കോർഡിങ്ങിന് പോയി. പാട്ടിന്റെ പേര് കുറവാടുന്നായിരുന്നു. എനിക്ക് തെലുഗുവിൽ അത്രയും കറക്റ്റായിട്ട് പ്രൊണൗൺസിയേഷൻ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ അന്ന് ഞാൻ പാടി കുറെ ഒരുപാട് തെലുഗു എങ്ങനെയാണ് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യണേ, എങ്ങനെയാണ് അത് പാടുന്നത്, ആ ഒരു പാടുന്ന രീതി, ആ പാടുന്ന സ്റ്റൈൽ ഒരുപാട് പഠിച്ചു. ആ ട്രാക്ക് പാടി കഴിഞ്ഞിട്ട്
സംതിങ് ഡിഫറെന്റ് ഹാപ്പൻഡ്. മ്യൂസിക് ഡയറക്ടർ ലാസ്റ്റ് മിനിറ്റ് ആയിട്ട് പറഞ്ഞു ഒരു ചെറിയൊരു ബാക്കിംഗ് ട്രാക്ക് ഉണ്ട്, അതിനുവേണ്ടി ഒന്നൊരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് പാടും, ചുമ്മാ ഒന്ന് ഹം ചെയ്താൽ മതി, ലൈക്ക് ആഹാ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഹമ്മിങ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു, റെക്കോർഡിംഗ് ഫുൾ കഴിഞ്ഞിട്ട് അവസാനം. എന്നിട്ട് ആ ട്രാക്ക് ഞാൻ ചുമ്മാ ഹം ചെയ്തു, വൺ ടേക്കില് ഒരു വൺ ഒരു ടു മിനിറ്റ് ത്രീ മിനിറ്റ്സ് ട്രാക്ക് പാടി. ഇറ്റ് വാസ് കോൾഡ് കാർത്തിക് 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 അങ്ങനെ അങ്ങനെ ഒരു ട്രാക്ക്. അപ്പൊ അത് പാടി. എന്നിട്ട് വെബ് സീരീസ് ഇറങ്ങിയപ്പോ അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് അത് യൂസ് ചെയ്തായിരുന്നു കാർത്തിക്. ആ ഒരു ട്രാക്ക് അത് വൈറലായി. ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു അത് ആ ട്രാക്ക് കയറി പോകുമെന്നോ, അത് ആൾക്കാർക്ക് കൂടുതൽ റിസപ്റ്റീവ് ആവുമെന്നോ. ഞങ്ങൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്തത് കുറവാടുവിന്റെ കാര്യത്തിലായിരുന്നു. പക്ഷെ അതൊരു ഐ എം സ്റ്റിൽ ഇൻ ഷോക്ക് ബിക്കോസ് ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ആ ട്രാക്ക് ഇങ്ങനെ കയറി പോകുന്നത്. ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും കമന്റ് സെക്ഷനൊക്കെ പോയിട്ട് ഐ വാസ് സോ സർപ്രൈസ്ഡ് ആൻഡ് സോ ഗ്രേറ്റ്ഫുൾ, ബിക്കോസ് ലൈക്ക് വേറൊരു സ്റ്റേറ്റിലെ ഓഡിയൻസിനെ ഇങ്ങനെ റിസപ്റ്റീവ് ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ. ദാ വാസ് സംതിങ് അമേസിങ്. ആൻഡ് ആ കാർത്തിക് വീഡിയോ ഇറ്റ് ബിക്കെയിം വൈറൽ ആൻഡ് ദാറ്റ് വാസ് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അങ്ങനെ എന്നെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ. ആൻഡ് ഐ വാസ് വെരി ഹംബിൾഡ് ആൻഡ് വെരി ഓണേർഡ് ടു ഹാവ് സച്ച് ആൻ ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഓൾസോ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു ലൈക്ക് ഇത്രയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സംഭവം നടക്കുന്ന. വെരി ബ്ലെസ്ഡ് വൺ ആഫ്റ്റർ ദി അതർ എന്റെ മ്യൂസിക് കരിയറിൽ ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് ഇങ്ങനെ കറി കറി ലേണിംഗ് എക്സ്പീരിയൻസസ് ആയിട്ടും ഇറ്റ് ഹാസ് ബിൻ എ വെരി ഗുഡ് ഇയർ ഫോർ മീ സോ ഫാർ. ഈ ഇയർ രണ്ട് വർക്ക് ഞാൻ കെ എസ് എം സ്റ്റുഡിയോസിലെ ചെയ്തിരിക്കുന്നത്, ഒരു വർക്ക് എൻ എച്ച് ക്യൂല്. ആൻഡ് ഇതിനു മുമ്പ് ഞാൻ അധികം സ്റ്റുഡിയോയിലൊന്നും പോയി റെക്കോർഡ് ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ ഞാൻ യൂഷ്വലി എൻ്റെ ഫോണിൽ പാട്ടുകൾ അപ്ലോഡ് ചെയ്ത് അങ്ങനെ ചെയ്യാറ്. ഞാൻ അങ്ങനെ പ്രൊഫഷണലി ആയിട്ട് എല്ലാം തുടങ്ങിയത് ഈ വർഷമാണ്. ആൻഡ് ഐ ഹാവ് ടു അഡ്മിറ്റ് ഇറ്റ്സ് മെയിൻലി ബിക്കോസ് കെ എസ് എം സ്റ്റുഡിയോസിൽ എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നന്ദഗോപ എന്ന പേര്. ആൻഡ് ഹീസ് എ സൗണ്ട് എഞ്ചിനീയർ അവിടുത്തെ. ആൻഡ് അവൻ വഴി ആണ് ഞാൻ ഈ സൂര്യദാസ് കുറുപ്പിനെ മീറ്റ് ചെയ്യുന്നത്. ജോസ് ജിമ്മി നന്ദഗോപന്റെ വെരി ക്ലോസ് ഫ്രണ്ട്, അവരൊരുപാട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ പ്രദീപും രാഹുൽ ജിജി നായരുടെയും കൂടെ നന്ദഗോപൻ തന്നെ വർക്ക് ചെയ്തിരുന്നത്. ആൻഡ് അവൻ വഴിയാണ് എനിക്ക് ഈ ട്രാക്കൊക്കെ ഇങ്ങനത്തെ ഡയറക്ടേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും ആ ഒരു സ്പേസും തന്നത്. ദിവസം ആ ഒരു കണക്ഷൻ വഴിയാണ് എനിക്കങ്ങനെ ഇവരോടൊക്കെ എൻ്റെ ആർട്ട് കാണിക്കാനും എൻ്റെ മ്യൂസിക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഈ നന്ദഗോപൻ വഴിയാണ്. കലയിലേക്ക് തന്നെ ഒരു ഇഷ്ടം തന്നത് എൻ്റെ അമ്മ തന്നെയാണ്. അമ്മ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഫുൾ ക്യാൻവാസും പെയിന്റും മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക് എല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് അമ്മ വഴിയാണ്. അമ്മ കലയോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അമ്മ കണ്ട് അമ്മനെ പോലെ ആവണമെന്ന് ഇൻഫ്ലുവൻസ് ആവണമെന്നൊക്കെ പറഞ്ഞ് പതിയെ മ്യൂസിക്കിനോട് എനിക്ക് ഞാൻ കുഞ്ഞുകുട്ടി ആയിരുന്നപ്പോ തൊട്ടേ ഞാൻ പാടുമായിരുന്നു. അമ്മ അത് കണ്ടു, അമ്മ അതിനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും എന്നെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാം അതെല്ലാത്തിനും എന്നെ കൊണ്ട് ചേർത്തിട്ടുണ്ടത്. ഭരതനാട്യമാണെങ്കിലും മോഹിനിയാട്ടമാണെങ്കിലും ക്ലാസിക്കൽ മ്യൂസിക് ആണെങ്കിലും ലൈറ്റ് മ്യൂസിക് ആണെങ്കിലും എല്ലാത്തിനും അമ്മേനെ കൊണ്ട് ചേർത്തിട്ടുണ്ട്. എല്ലാം പഠിപ്പിക്കുക, പാട്ടും വര പെയിന്റിംഗ് ആണെങ്കിൽ പോലും. ആൻഡ് എന്റെ ഫസ്റ്റ് പാടുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെ ഒരു ആൽബത്തിന് പാടാൻ വേണ്ടി അമ്മേനെ കൊണ്ട് ആക്കിയായിരുന്നു. ഒരു മുസ്ലിം സോങ് ഡിവോഷണൽ സോങ് ആൽബത്തിന് വേണ്ടി. അത് എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നാം ക്ലാസ്സിലായിരുന്നു, ഞാൻ കുഞ്ഞുകുട്ടിയായിരുന്നു, എനിക്കങ്ങനെ ഓർമ്മയില്ല. പക്ഷെ അതെനിക്ക് ആദ്യമായിട്ട് അത് പാടിയത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ട് എന്നെ അമ്മ പഠിപ്പിച്ച പാട്ട് നന്ദനത്തിലെ പാട്ട് കാർമുകിൽ പറഞ്ഞിട്ട് ചുട്ടിൽ എന്നെ കൊണ്ട് ഇരുത്തി പഠിപ്പിച്ച്. എന്നെ എല്ലാ കോമ്പറ്റീഷനും കൊണ്ട് ചേർക്കും, ലൈറ്റ് മ്യൂസിക് ആണെങ്കിലും. പണ്ടോട്ടെ മ്യൂസിക് എന്റെ ലൈഫിന്റെ ഒരു ഭാഗം തന്നെ. ഞാൻ എന്റെ ഫീലിങ്സും എന്റെ ഇമോഷൻസും എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് മ്യൂസിക്കിൽ കൂടെ അല്ലെങ്കിൽ വരയിൽ കൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഓവർഫ്ലോയിൽ കൂടെ ഞാൻ എന്റെ എല്ലാ ഇമോഷൻസും എക്സ്പീരിയൻസ് ചെയ്യണം. എപ്പോഴും ആ പാട്ടിനോടുള്ള സ്നേഹം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അത് എൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതൊരിക്കലും പോയിട്ടുമില്ല. അതിനെ എനിക്കിപ്പോ പുറത്തേക്ക് എടുക്കാനൊരു ഓപ്പർച്യൂണിറ്റി വന്നത്
പതിയെ ഒരു സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജൊക്കെ ആയപ്പോഴേക്കും പതിയെ ഞാൻ ഓരോ ഇവന്റ്സിനൊക്കെ പോയി പാട്ടൊക്കെ പാടി തുടങ്ങി. പിന്നെ പതിയെ ഇൻസ്ട്രുമെന്റ് വാങ്ങിത്തന്നു, അമ്മ ഒരു ഗിറ്റാർ വാങ്ങിത്തന്നു, അത് പതിയെ വായിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ കുറെ ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്തു, എന്നെ പോലെ പാടാനും പാട്ടിനോട് ഇഷ്ടമുള്ള കലയോട് ഇഷ്ടമുള്ള ഒരുപാട് പേരെ മീറ്റ് ചെയ്തു. ഒരുപാട് സ്ഥലത്ത് പോയി പാടിയിട്ടുണ്ട്. ഇപ്പൊ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇപ്പോ അങ്ങനെ ഒരുപാട് ഇവന്റ്സ് ഒന്നും വരുന്നില്ല. ഓൺലൈനായിട്ട് ഇപ്പോ സേഫ് ആയിട്ട് ഇവന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വരുന്നുണ്ട്. പിന്നെ പുതിയൊരു ആപ്പ് വന്നിട്ടുണ്ട്, ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞാൽ, അവിടെ പോയിട്ട് ഇപ്പൊ പാടുന്നുണ്ട്. ഒരുപാട് പേരെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പാട്ടിനെ റിലേറ്റ് ചെയ്തിട്ടും കലേനെ റിലേറ്റ് ചെയ്തിട്ടും അങ്ങനെ പോണു. പിന്നെ എന്റെ പുതിയതായിട്ട് എന്റെ ഓൺ ഒറിജിനൽ കമ്പോസിഷൻസ് ഈ വർഷം ഞാൻ ഇറക്കുന്നതായിരിക്കും.